ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറത്ത് വീടിൻ്റെ പറമ്പിൻ്റെ ഒരു മൂലക്കാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അത് കൂടി ഒരു തേങ്ങ അല്ല തേങ്ങയില്ല ഒരു തോടൊഴുകി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തെങ്ങുംതോപ്പിലാട്ടോ നമ്മൾ നിൽക്കണേ, കണ്ടോ. അപ്പോൾ അപ്പുറത്ത് കൂടി ഒരു തോടൊഴുകി പോകുന്നുണ്ട്. അതായത് തോട് മീൻസ് മലവെള്ളം വരുന്ന ചോലയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം അത് കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് തേങ്ങ കിടക്കുന്നുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് വന്നത്. അപ്പോൾ ആ തേങ്ങ എടുക്കാൻ ഒരു വഴിയുമില്ല. അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ കത്തിയെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഒരു കോലിൽ കൊത്തിയിട്ട് ഒറ്റ കൊത്ത് കൊടുത്താൽ അങ്ങോട്ട് കൊത്തിയെടുക്കാമല്ലോ, അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി കത്തിയെടുക്കാൻ പോയിരിക്കുക. അപ്പം ഞാൻ മാത്രം ഒരു പറമ്പിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുക കേട്ടാ. പറമ്പിൻ്റെ എൻഡാണ് കേട്ടോ അത്. അതിൽ മതിൽ കെട്ടിയിരിക്കുകയാണ്. അതായത് ഇവിടെ മലപ്പുറത്ത് എപ്പോഴും ചെങ്കല്ലിനാണല്ലോ പ്രാധാന്യം. അപ്പോൾ ചെങ്കല്ലും കൊണ്ട് മതിൽ കെട്ടിയിരിക്കുകയാണ്, കണ്ടോ. അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ചോല ഒഴുകി പോണത്. ഇപ്പുറത്ത് റോഡാട്ടോ, എന്താ റോഡ് മലയും കുട്ടികളൊക്കെ റോഡിൽ കൂടി പോകുന്നത് സൈക്കിളും കൊണ്ട്. ഇതാണ് നമ്മുടെ ഒഴുകി പോണ ചോലയുടെ ഒരു ഭാഗം. കലങ്ങിയ വെള്ളമാട്ടോ പോണത്. പണ്ടൊക്കെ തെളിഞ്ഞ വെള്ളമായിരുന്നു. അപ്പോൾ കലങ്ങിയ വെള്ളം പോണത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ കോറി നടക്കുന്നുണ്ട്, മുകളിൽ മലയിൽ കോറി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കോറിയിട്ട് കലക്ക വെള്ളമാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. വമ്പം വെടിയൊക്കെയാണ് വെക്കുക. അപ്പോൾ ഭയങ്കര സൗണ്ട് കിട്ടും, നമുക്കിങ്ങോട്ട് സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. ഇപ്പോൾ തേങ്ങ ഇട്ടപ്പോൾ വീണ തേങ്ങ നീട്ടെടുക്കുന്നത് ഒന്ന്, രണ്ട് തേങ്ങ ഉണ്ട് ഇതൊന്ന് കേട്ടാ, പിന്നെ ഒന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അമ്മ തോട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ കൊത്തിയിട്ട് അതിൽ ഏൽക്കുന്നില്ല. അത് പറ്റും തോന്നുന്നില്ല, അമ്മ ഇപ്പോൾ ഒഴുകി പോകും. അത് അയവല്ലേ, അതുകൊണ്ട് പറ്റുന്നില്ല. അത് കിട്ടാതായപ്പോൾ അപ്പുറത്തെ മുകളിൽ കാണിച്ചുള്ള നാളികേര എടുക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ അതും കിട്ടിയില്ല. അത് അവിടെ നിന്ന് ഒഴുകിയിട്ട് ഇതേ ഇങ്ങോട്ട് വന്നു. അതാ പോയി പോയി പോയേ, തേങ്ങ ഒഴുകി പോയി. പോയിട്ടില്ല, അത് തങ്ങുന്നുണ്ട്, പക്ഷെ കിട്ടാൻ വഴിയില്ലല്ലോ. കിട്ടും തോന്നുന്നില്ല. അപ്പം അമ്മയാണെങ്കിൽ അപ്പുറത്ത് കൂടി പോയിട്ട് ഇത് അപ്പുറത്ത് ആ പറമ്പുണ്ടല്ലോ ആ മുക്കിൽ വന്ന് കയറിയിട്ട് അത് കൂടി വന്ന് ഇറങ്ങിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ അങ്ങോട്ട് പോയിട്ടാ. എന്നെ കൊണ്ട് പിന്നെ ഈ വക പണിക്കൊന്നും വയ്യ. ചാടാനോ ഓടാനോ അപ്പുറത്തേക്ക് ചാടാനോ അതിനൊന്നും എന്നെ കൊണ്ടാവില്ല കേട്ടോ. മടിയാണ് ഒന്നാമത്. അപ്പോൾ ഇതാണ് നമ്മുടെ തെങ്ങുംതോപ്പ്. തെങ്ങുംതോപ്പായിട്ടൊന്നുമല്ല, പണ്ട് കാലത്ത് ഓരോ തൈകളൊക്കെ ഇങ്ങനെ വെച്ച് തോപ്പാക്കി എടുത്തതാണ്. മീൻസ് ഇടവിട്ട് കണ്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെത്തി. ഇപ്പം തേങ്ങയൊക്കെ ഉണ്ടിട്ട് അന്ന് തേങ്ങ ഇട്ടതാണ്. രാവിലെ ഞാൻ ഉറങ്ങിയണീക്കുമ്പോണ്ട് നല്ല സൗണ്ട് കേൾക്കണു, തേങ്ങ ഇടുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ പറമ്പിലൊക്കെ നാളികേരും പച്ചോലയൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പെറുക്കി കൂട്ടണം. അത് അവരെല്ലാവരും കൂടി വന്നിട്ട് പെറുക്കി കൂട്ടും. അപ്പോൾ നാളെ അപ്പോൾ നമ്മൾ പോവുകയും ചെയ്യുമല്ലോ. എന്താ തേങ്ങ ഇട്ടത് അങ്ങായിട്ടാണ് കിടക്കുന്നത്. എല്ലാം പെറുക്കി ഒരു കൂട്ടാക്കി വെക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പൊളിക്കണമൊക്കെ പൊളിക്കുക, കറിക്കെടുക്കുന്നത് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മുടെ ഊരകം മലയാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. വല്ലാണ്ട് കാണില്ല, മരങ്ങളൊക്കെ ആയതും കൊണ്ട്. എന്താ നല്ല ഉയരത്തിൽ നിൽക്കുന്ന മലയാണേ. അതിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ കോറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മലവെള്ളം കണ്ടോ കലങ്ങി വരുന്നത്. വെറുതെ ഈ പറമ്പിക്ക് ഇങ്ങനെ വന്നപ്പോൾ ശരി ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പറമ്പും വീടിൻ്റെ ആ പരിസരമൊക്കെ നിങ്ങൾക്ക് കൂടി കാണാമല്ലോ, അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ചേച്ചാ.